അഖിലേന്ത്യാ സർവീസ് ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് അന്വേഷണ ഏജൻസികൾ കേന്ദ്രത്തെ സമീപിച്ചേക്കും. ഇതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുമായി ഏജൻസികൾ ചർച്ച നടത്തി ജാമ്യം റദ്ദാക്കാനും നീക്കമുണ്ടായേക്കും. ഈ സാഹചര്യത്തിൽ സർവീസിൽ നിന്നും സ്വയം വിരമിക്കലിനെക്കുറിച്ചും ശിവശങ്കരൻ ആലോചന നടത്തുന്നതായാണ് സൂചന. പെൻഷനും മറ്റാനുകൂല്യങ്ങളും യഥാസമയം കിട്ടുന്നുവെന്ന് ഉറപ്പിക്കാനാണ് ഈ നീക്കം. കേന്ദ്ര സർക്കാർ നടപടിയുണ്ടായാൽ ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്യണം. കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അത് പ്രതിസന്ധിയാകും. കേരള സർക്കാരിന് ഒന്നും ചെയ്യാനുമാകില്ല. ഈ സാഹചര്യത്തിലാണ് ശിവശങ്കർ സ്വയം വിരമിക്കലിനെക്കുറിച്ച് ആലോചിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും നേരിൽ കണ്ട് മിണ്ടാത്ത സാഹചര്യമുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാണ് സ്വയം വിരമിക്കലിൽ ആലോചന. എന്നാൽ അടുത്ത വർഷം വരെ സർവീസിൽ തുടരണമെന്നാണ് അടുത്ത സുഹൃത്തുക്കൾ നൽകുന്ന ഉപദേശം. കേന്ദ്ര ഏജൻസികൾ ശിവശങ്കറിനെ പൂട്ടാനുള്ള പുറപ്പാടിലാണ്. സ്വപ്ന സുരേഷിന്റെ മുഖ്യമന്ത്രിക്ക് അനുകൂലമായ ഓഡിയോ റെക്കോർഡിംഗും പ്രശ്നമാണ്. ഇതിനൊപ്പം പുസ്തകരചനയും ചർച്ചയാക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസികളെ ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിൽ ശിവശങ്കർ പുസ്തകം പ്രസിദ്ധീകരിച്ചതിലൂടെ സർവീസ് ചട്ടത്തിന്റെ ലംഘനമാണ് നടത്തിയതെന്ന പ്രാഥമിക വിലയിരുത്തലിലാണ് നിയമവിദഗ്ധർ. ഇക്കാര്യം കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തെ ഇഡി ഉടൻ അറിയിക്കുകയും ചെയ്യും. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് കേന്ദ്ര സർക്കാരാണ്. അന്വേഷണ ഏജൻസികളെ വിമർശിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നതിന് തുല്യമായി കണക്കാക്കേണ്ടി വരും. ശിവശങ്കറിന്റെ പുസ്തകം പരിഭാഷപ്പെടുത്തി ഒറിജിനലും ചേർത്ത് കേന്ദ്ര സർക്കാരിലേക്ക് ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് അയക്കുമെന്നതാണ് സൂചന. അന്വേഷണ ഏജൻസികളുടെ ആരോപണം കേന്ദ്ര സർക്കാർ പരിഗണിച്ചാൽ അന്വേഷണ കമ്മീഷനെയും നിയോഗിച്ചേക്കും. ഇത് ശിവശങ്കറിന് വിനയാവുകയും ചെയ്യും. അഖിലേന്ത്യാ സർവീസ് ചട്ടപ്രകാരം സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിക്കരുത്. റേഡിയോ, പൊതുമാധ്യമം, പ്രസിദ്ധീകരിച്ച രേഖകൾ എന്നിവയുടെ വിമർശനം അനുവദനീയമല്ല. അത് ഉദ്യോഗസ്ഥന്റെ പേര് വെച്ചാണെങ്കിലും മറ്റു പേരുകളിൽ എഴുതിയതാണെങ്കിലും കുറ്റകരമായി തന്നെ കണക്കാക്കും. സ്വപ്ന സുരേഷിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ ശിവശങ്കറിന്റെ മാനത്തിന് നേരെയായിരുന്നു. അശ്വത്ഥമാവ് വെറുമുരാന എന്ന പുസ്തകം വിറ്റുപോയെങ്കിലും അഭിമാനക്ഷതമാണ് ശിവശങ്കറിന് സ്വപ്നയുടെ വെളിപ്പെടുത്തലിലൂടെ ഉണ്ടായിരിക്കുന്നത്. ശിവശങ്കർ IAS നെതിരെ അതിരൂക്ഷ വിമർശനവുമായി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് രംഗത്ത് വന്നിരുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ ചൂഷണം ചെയ്ത് നശിപ്പിച്ചു. തന്നെ നശിപ്പിച്ചതിലും ഇങ്ങനെയാക്കിയതിലും ശിവശങ്കറിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. 3 വർഷമായി ശിവശങ്കർ ജീവിതത്തിന്റെ ഭാഗമാണെന്നും അനൌദ്യോഗിക കാര്യങ്ങൾ മാത്രമേ അദ്ദേഹവുമായി സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂവെന്നും സ്വപ്ന സുരേഷ് വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. ശിവശങ്കർ രചിച്ച അശ്വത്ഥമാവ് വെറുമുരാന എന്ന പുസ്തകത്തിലെ പശ്ചാത്തലത്തിലായിരുന്നു സ്വപ്നയുടെ തുറന്നു പറച്ചിൽ. താൻ ആത്മകഥ എഴുതിയാൽ ശിവശങ്കറിനെക്കുറിച്ച് പലതും എഴുതേണ്ടി വരുമെന്നും ഒരുപാട് രഹസ്യങ്ങൾ വെളിയിൽ വരുമെന്നും അവർ പറഞ്ഞു. IT വകുപ്പിൽ സ്വപ്ന ജോലി വാങ്ങി നൽകിയത് താനല്ലെന്ന പുസ്തകത്തിലെ പരാമർശവും സ്വപ്ന തള്ളിയിരുന്നു. ഒരു ഫോൺ വിളി കൊണ്ടാണ് തന്റെ നിയമനം നടന്നത്. ഒരഭിമുഖം പോലും ഇല്ലായിരുന്നു. തന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായ ആൾക്ക് എങ്ങനെയാണ് നിയമനത്തെക്കുറിച്ച് അറിയില്ലെന്ന് പറയാൻ സാധിക്കുന്നതെന്നും സ്വപ്ന ചോദിച്ചു. ഐഫോൺ കൊടുത്ത് ശിവശങ്കറിനെ ചതിക്കേണ്ട കാര്യം തനിക്കില്ല. ഐഫോണുകൾ യൂണിടാക് സ്പോൺസർ ചെയ്തതായിരുന്നു. അതിലൊന്ന് ശിവശങ്കറിന് നൽകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം അത് വാങ്ങിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിന് സാങ്കേതിക പ്രശ്നമുണ്ടായപ്പോൾ വീട്ടിൽ വരികയും ഫോൺ കൊടുക്കുകയുമായിരുന്നു. ജന്മദിനത്തിൽ ഫോൺ മാത്രമല്ല ഒരുപാട് സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും സ്വപ്ന തുറന്നടിച്ചിരുന്നു. ശിവശങ്കർ എന്ന IAS ഓഫീസറിന്റെ പ്രോട്ടോകോൾ എനിക്കറിയില്ല. ശിവശങ്കർ എന്ന കുടുംബ സുഹൃത്തിന് വേണ്ടി കഴിഞ്ഞ 3 വർഷമായി എല്ലാ ജന്മദിനത്തിലും പാർട്ടികൾ നടത്തിയിട്ടുണ്ട്. സമ്മാനങ്ങൾ നൽകാറുമുണ്ട്. ഒരു ഫോൺ കൊടുത്ത് ശിവശങ്കറിനെ ചതിക്കേണ്ട ആവശ്യം തനിക്കില്ല. ഒരാൾ കൊടുക്കാൻ പറഞ്ഞത് എന്റെ കയ്യിൽ വെച്ച് കൈമാറി എന്ന് മാത്രം. അത് അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോഴാണ് കൊടുത്തത്. 3 വർഷമായി തന്റെയും ജീവിതത്തിന്റെയും കുടുംബത്തിന്റെയും മാറ്റി നിർത്താനാവാത്ത ഒരു പ്രധാന അംഗമായിരുന്നു അദ്ദേഹം. തന്റെ അച്ഛനടക്കം എല്ലാം തുറന്ന് സംസാരിക്കുമായിരുന്നു. കണ്ണടച്ച് വിശ്വസിച്ച് തന്നെയായിരുന്നു ശിവശങ്കർ പറയുന്നത് കേട്ട് ജീവിച്ചത്. തന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ ചൂഷണം ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് നശിപ്പിച്ചു. അതിൽ ശിവശങ്കറിന് വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും അവർ അഭിമുഖത്തിൽ പറഞ്ഞു.